റംബൂട്ടാൻ ഒരു തരംഗം സൃഷ്ടിച്ച് നമ്മുടെ കേരളത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു റംബൂട്ടാൻ്റെ തൈ വാങ്ങിക്കാൻ ചെന്നാൽ അവിടെ നിരവധി ഇനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും ഒരു നല്ല ഇനത്തെ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല എന്നും എൻ്റെ ഒരു അറിവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നതെന്നും പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നല്ല ഇനം റംബൂട്ടാൻ പഴത്തിൻ്റെ ആ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഒട്ടും പുളിയില്ലാത്തതും എന്നാൽ വളരെ മധുരമുള്ളതും ആയിരിക്കും. കൂടാതെ വായിൽ ഇട്ട് കഴിഞ്ഞാൽ കുരുവിൽ നിന്ന് ഇതുപോലെ വളരെ എളുപ്പത്തിൽ വേർപെട്ടു പോരും. കൂടാതെ പഴങ്ങൾക്ക് അല്പം വലിപ്പം കൂടി ഉണ്ടായിരിക്കണം. നിർഭാഗ്യവശാൽ നമ്മുടെ നാടൻ റംബൂട്ടാൻ ഇനങ്ങളുടെ പഴങ്ങൾ ഒരിക്കലും കുരുവിൽ നിന്ന് വേർപെട്ടു പോരാത്തതും ഭയങ്കര പുളിയുള്ളതുമായിരിക്കും. എന്നാൽ മേൽപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ നമ്മുടെ മഞ്ഞ റംബൂട്ടാൻ പഴങ്ങൾക്കുണ്ടെങ്കിൽ പോലും മാർക്കറ്റിൽ കൂടുതൽ ഡിമാൻഡ് ചുമലപ്പഴങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഗുണങ്ങളൊക്കെ അടങ്ങിയ ഒരു ചുമന്ന റംബൂട്ടാൻ ഇനമാണ് N18 അഥവാ N18 എന്ന റംബൂട്ടാൻ ഇനം. അതുകൊണ്ട് തന്നെ N80 യഥാർത്ഥ തൈകൾ എവിടെയാണ് ലഭിക്കുക, N80 പറ്റി കൂടുതൽ സത്യസന്ധമായ വിവരങ്ങൾ അറിയുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഹോം ഗ്രൗൺ ബയോടെക്കുമായിട്ട് തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക. അതല്ല മറ്റ് നേഴ്സറി ഉടമകളെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പരിചയമുണ്ടെങ്കിൽ അവരോടും ചോദിച്ചുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം.